പ്രിയപ്പെട്ട ചങ്ങാതി കൂട്ടം കൂട്ടുകാരെ, നമുക്കിന്ന് രാമായണത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പങ്കിടാം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട സുദീപും ശ്രീവിദ്യയും രാമായണത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പറയാമോ എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ രാമായണത്തെക്കുറിച്ച് പറയാം. രാമായണവും മഹാഭാരതവും നമുക്കറിയാം നമ്മുടെ അതിബൃഹത്തും മഹത്വമായ രണ്ട് ഇതിഹാസങ്ങളാണ്. രാമായണം രചിച്ചത് നമുക്കൊക്കെ അറിയാം വാൽമീകി മഹർഷിയാണ്. അതുപോലെ മഹാഭാരതം വേദവ്യാസനുമാണ്. രാമായണത്തിൽ രാമായണം ആരുടെ കഥയാണ് അത് നിങ്ങൾക്കറിയാമായിരിക്കും. ശ്രീരാമൻ്റെ കഥയാണ് രാമായണം. വാൽമീകി മഹർഷി രാമായണം രചിച്ചത് സംസ്കൃതത്തിലാണ്. അതുകൊണ്ട് നമുക്ക് സാധാരണക്കാരായ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് നമ്മുടെ ഭാഷാപിതാവായ ആചാര്യനായ തുഞ്ചത്തെഴുത്തച്ഛൻ വളരെ ലളിതമായി രചിച്ച ഒരു കൃതിയാണ് അധ്യാത്മരാമായണ വെളിപ്പാട്ട്. അധ്യാത്മരാമായണമാണ് നമ്മളിന്ന് വീടുകളിൽ പാരായണം ചെയ്യുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അദ്ദേഹം എഴുതിയത് പരമശിവൻ പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അത് കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുമാണ്. അങ്ങനെയുള്ള കഥയാണ് രാമായണം. അതിലെ ആദ്യത്തെ ഒരു ഭാഗത്ത്, സുന്ദരകാന്ഡത്തിലെ ഒരു ഭാഗത്ത് കിളിയോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം. സകല ശുഗകുലവിമല കിരഹിതകളെ വരേ സാരസ്യ വിയൂഷ സാരസർവസ്വമേ കഥയമമ കഥയമമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരാ. അപ്പോൾ കാകുൽസ്ഥനാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ്റെ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല, അതുകൊണ്ട് പ്രിയപ്പെട്ട തത്തേ നീ അത് പറയൂ എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെയുണ്ട്. രാമായണം കഥ പറയുമ്പോൾ നമുക്ക് വാൽമീകി രാമായണത്തെ പറ്റി, വാൽമീകിയെ പറ്റി അല്പം കഥ പറയാനുണ്ട്. വാൽമീകി രാമായണത്തിൽ രാമനെ, ശ്രീരാമനെ അദ്ദേഹം ഒരു ഉത്തമ മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ നല്ല, എല്ലാ ഗുണങ്ങളോടും കൂടിയ ഉത്തമനായ ഒരു മനുഷ്യൻ. നേരെ മറിച്ച് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കൃതിയായ രാമായണത്തിൽ, അധ്യാത്മരാമായണത്തിൽ രാമനെ ഒരു ദൈവമായിട്ട്, ഈശ്വരനായിട്ടാണ് കണ്ടിട്ടുള്ളത്, കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ വായിക്കുന്ന രാമായണത്തിൽ ഒരുപാട് ഭക്തിയും തത്വചിന്തകളും ദാർശനികത്വവും ഉപദേശങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃതിയാണ് നമ്മുടെ രാമായണം. അപ്പോൾ വാൽമീകിയെ പറ്റി നമ്മുടെ ഈ കൃതിയിലും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രം. ആ കഥ കുട്ടികൾക്ക് വേണ്ടി നമുക്കൊന്ന് പറയാം. അപ്പോൾ വാൽമീകി ഒരു കാട്ടവനായിരുന്നു. കാട്ടിൽ വേടനായി കാട്ടിലൂടെ പോകുന്ന ജീവികളെയും മനുഷ്യരെയും സകലമാന ജീവജാലങ്ങളെയും കൊന്നും തിന്നും കൊള്ളയടിച്ചും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ദുഷ്കർമ്മിയായ ഒരു മനുഷ്യനായിരുന്നു അത്രേ ഈ കാട്ടാടൻ. ഒരു ദിവസം ഈ കാട്ടിലൂടെ സപ്തർഷികൾ പോവുകയായിരുന്നു. സപ്തർഷികൾ എന്ന് പറയുമ്പോൾ ഏഴ് മുനിമാരാണ്, വസിഷ്ഠൻ തുടങ്ങിയ മുനിമാർ. ഇവരെ കണ്ടപ്പോൾ നമ്മുടെ കാട്ടാടന് ഭയങ്കര സന്തോഷമായി. കാരണം ഏഴ് പേരെയാണ് ഒറ്റയടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് ആക്രമിച്ച് കൊള്ളയടിച്ചാൽ ഇന്നത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് സുഭിക്ഷ ആയല്ലോ എന്ന് കരുതിയായിരിക്കാം അവരുടെ നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ അതിൽ വസിഷ്ഠൻ പറയുന്നു, തിഷ്ഠ തിഷ്ഠ, നിൽക്ക് നിൽക്ക്, നീ ഒന്ന് അവിടെ നിൽക്ക്, എന്നോടൊരു കാര്യം പറയട്ടെ എന്ന് മുനിമാർ പറഞ്ഞപ്പോൾ കാട്ടാളൻ അവിടെ നിന്നു.
ആക്രമിച്ചില്ല. കാട്ടാളനോട് മുനിമാർ ചോദിച്ചു, നീ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാമോ? നീ ചെയ്യുന്ന ഈ മഹാപാപം നീ അനുഭവിക്കില്ലേ? നീ അനുഭവിക്കേണ്ടി വരില്ലേ? എത്രയോ ജീവികളെ കൊല്ലുന്നു, എത്രയോ മനുഷ്യന്മാരെ ആക്രമിക്കുന്നു, അവരെ കൊല്ലുന്നു, ഇതിൻ്റെയൊക്കെ പാപം നീ അനുഭവിക്കേണ്ടി വരില്ലേ? അതുമാത്രമല്ല, ഇതിൻ്റെ പാപത്തിൻ്റെ പങ്ക് നിൻ്റെ ഭാര്യയും മക്കളും കൂടി അനുഭവിക്കുമോ? അപ്പോൾ കാട്ടാളന് ഒരു ചിന്ത തോന്നി. അദ്ദേഹം പറഞ്ഞു, അയാൾ പറഞ്ഞു, ഞാൻ കൊണ്ട് ചെല്ലുന്ന എല്ലാ വസ്തുക്കളും അവർ അനുഭവിക്കുന്നത് പോലെ എനിക്കുള്ള പാപവും അവരനുഭവിക്കണ്ടേ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ ചെന്ന് എൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു വരൂ എന്ന് പറഞ്ഞ് മുനിമാർ കാട്ടാളനെ പറഞ്ഞയക്കുന്നു. കാട്ടാളൻ ചെന്ന് തൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഭാര്യയും മക്കളും പറഞ്ഞു, ഞങ്ങളെന്തിന് നിങ്ങൾ ചെയ്യുന്നത് ക്രിയ കർമ്മത്തിൻ്റെ ഫലം ഞങ്ങളെന്തിന് അനുഭവിക്കണം? ഞങ്ങളൊരിക്കലും അനുഭവിക്കാൻ തയ്യാറില്ല. നിങ്ങളെന്തു ചെയ്യുന്നു അത് നിങ്ങൾ തന്നെ അനുഭവിക്കുക. അപ്പോൾ അത് കേട്ട കാട്ടാളന് വലിയ വിഷമമായി. അപ്പോൾ അവിടെ നമ്മുടെ എഴുത്തച്ഛൻ ഓർത്തിണക്കി എഴുതിയിട്ടുള്ള തത്വചിന്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ വരിയിലും ഭക്തിയും തത്വചിന്തയും ഓർത്തിണക്കിയ വരികളാണ് ഈ രാമായണത്തിലുള്ളത്. അവിടെ പറയുന്നു, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? തന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറഞ്ഞപ്പോൾ കാട്ടാളന് ഭയങ്കര വിഷമമായി, പശ്ചാത്താപമായി. കാട്ടാളൻ ഓടി വന്നു മുനിമാരുടെ അടുത്തേക്ക്. മുനിമാരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മുടെ കാട്ടാളൻ പറഞ്ഞു, ഭഗവാന്മാരെന്നെ രക്ഷിക്കണം, നിങ്ങൾ മുനിമാരെന്നെ രക്ഷിക്കണം, എനിക്ക് അബദ്ധം പറ്റി, എൻ്റെ ഒരു പാപത്തിൻ്റെ ഫലവും എൻ്റെ ഭാര്യയോ മക്കളോ അനുഭവിക്കുകയില്ല അത്ര. അപ്പോൾ ഇത് കേട്ട മുനിമ, കാട്ടാളനാണെങ്കിലും അദ്ദേഹം ആദ്യം ഒരു ബിജൻ്റെ മകനാണെന്ന് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ കാട്ടാളന് വലിയ പശ്ചാത്താപവും ഒക്കെ ഉണ്ടായി. അയാൾ ഇവരോട് ഇത് ഈ പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കുമെന്നുള്ള മാതിരി ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ മുനിമാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ അടുത്ത് കാണുന്ന ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഇരുന്ന് ഞങ്ങൾ പറയുന്ന ഒരു മന്ത്രം നീ ജപിക്കുക. ഞങ്ങൾ പറയുന്ന മന്ത്രം ഇതാണ്, മര 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 എന്ന് നീ ജപിച്ചുകൊണ്ടേയിരിക്കുക. ജപിക്കുമ്പോൾ വളരെ ഏകാഗ്രതയോടും ഭക്തിയോടും ജപിക്കണം. പറയേണ്ട വാക്ക് മര 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 എന്നാണ്. അങ്ങനെ കാട്ടാളൻ ആ മരത്തിൻ്റെ കീഴിലിരുന്ന് വളരെ ഭക്തിപൂർവം ഏകാഗ്രതയോടുകൂടി യജ്ഞം തുടങ്ങി. കാലം മുനിമാർ പോയി, ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ ഇരുന്നോളണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മുനിമാർ പോവുകയും കാട്ടാളൻ തൻ്റെ മന്ത്രോച്ചാരണം തുടരുകയും ചെയ്തു. അത്ര വർഷങ്ങളോളം കഴിഞ്ഞു, സഹസ്രയുഗം കഴിഞ്ഞു എന്നാണ് രാമായണത്തെ പറയുന്നത്. സഹസ്രയുഗം ഒന്നും പറയില്ല, എത്രയോ വർഷങ്ങൾ നമുക്ക് വിചാരിക്കാം. വർഷങ്ങൾ കഴിഞ്ഞ് മുനിമാർ അതിലേ വന്നു. വരുമ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ശബ്ദം, മര 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 എന്നുള്ള ഒരു ശബ്ദം. പക്ഷേ ആളെയൊന്നും കാണുന്നില്ല. നോക്കിയപ്പോൾ ഒരു മനുഷ്യ രൂപത്തിൻ്റെ ആകൃതിയിൽ ഒരു പുറ്റ് വളർന്നിരിക്കുന്നു. ആ പുറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത്. അവരൊക്കെ പണ്ട് നടന്ന കാര്യം മുനിമാർക്ക് ഓർമ്മ വന്നു. അവരുടനെ ആ പുറ്റ് നീക്കുകയും ഇയാളെ പുറത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഏകാഗ്രതയും ഭക്തിയും ഇതൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു ജ്ഞാനിയായി തീർന്നിരുന്നു. അദ്ദേഹം ഒരു മുനിശ്രേഷ്ഠനായി എന്നാണ് പറയുന്നു. അദ്ദേഹത്തെ പുറത്തെടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് വലിയ ജ്ഞാനിയായിരിക്കുന്നു,
അതുകൊണ്ട് ഇനി അന്ന് ഒരു മുനിശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞു അയാ. പിന്നെ അത് മാത്രമല്ല, അങ്ങയുടെ പേര് ഇനി മുതൽ വലീ എന്നാണ് അങ്ങ് അറിയപ്പെടുക. കാരണം പത്മീകത്തിൽ നിന്ന് വന്നതുകൊണ്ട്, പത്മീകം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വത്മീകം എന്ന് പറയുമ്പോൾ പുറ്റിൽ, പുറ്റിൽ നിന്ന് വന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം വാൽമീകിയായി. പിന്നീട് ബ്രഹ്മദേവൻ്റെ ബ്രഹ്മാവലിയൊക്കെ അപേക്ഷ പ്രകാരം അദ്ദേഹം രാമായണം എഴുതിയെന്ന. അപ്പോൾ മരാമരാമര എന്ന് പറഞ്ഞത് എന്തായിത്തീർന്നു? രാമ 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 എന്നായിത്തീർന്നു. അങ്ങനെ ഭക്തിമാനായ വാൽമീകി ശ്രീരാമചരിതം എഴുതി എന്നാണ് കഥ. ഇന്ന് വീടുകളിൽ പാരായണം ചെയ്യുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആത്മരാമായണം തുടങ്ങുന്നതിന് മുമ്പ് പലരും ആചാര്യനെ പ്രണമിച്ചുകൊണ്ടാണ് തുടങ്ങുക. അങ്ങനെ പ്രണമിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, അതുപോലെ എഴുത്തച്ഛനെ വാഴ്ത്തുന്ന ഒരു ശ്ലോകവും നാം കേട്ടിട്ടുണ്ട്. എന്താണത്? പഞ്ചാമൃതമൊത്ത പൈങ്കിളിപ്പാട്ടിനാൽ അഞ്ചാതെ ലോകർക്ക് സച്ചിൽ സുഖം നൽകി അഞ്ചിതമാകും കവിത്വദ്രുമത്തിൻ്റെ തുഞ്ചത്ത് വാഴുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ. കവി പാടിയിട്ടുണ്ട് തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി. അപ്പോൾ പൈങ്കിളിപ്പാട്ടിൻ്റെ പഞ്ചാമൃതം പോലെയുള്ള പൈങ്കിളിപ്പാട്ട് കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിച്ച കവി ആചാര്യം. അതുപോലെ തുടങ്ങുമ്പോഴുള്ള ആ ശ്ലോകം നമുക്കറിയാം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യവത്മേഷു വിശ്വരൂപം പ്രണവുമി തുഞ്ചത്തെഴുമാര്യപാദം എന്ന് തുടങ്ങിയിട്ടാണ് രാമായണം വായിക്കുക ചില വീടുകളിൽ. എല്ലാവർക്കും ആ ശ്ലോകം അറിയണമെന്നില്ല. നമുക്ക് രാമൻ്റെ കഥയിലേക്ക് വരാം. കുട്ടികൾക്ക് വേണ്ടി രാമായണം കഥ എത്രയോ കഥകളും ഉപകഥകളും ആയതുകൊണ്ട് മുഴുവനൊന്നും നമുക്ക് പറയാൻ പ്രയാസമാണ്. എങ്കിലും കുറച്ച് കാര്യം കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ ശ്രീരാമൻ ആരായിരുന്നു? ശ്രീരാമൻ അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ മകനായിരുന്നു. അയോധ്യയിലെ ദശരഥ രാജാവിന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു. അതിൽ മൂത്തയാൾ കൗസല്യ, രണ്ടാമത്തെ ആൾ കൈകേയി, മൂന്നാമത്തെ പത്നി സുമിത്ര. ഈ കൗസല്യയുടെ മകനാണ് ശ്രീരാമൻ, മൂത്ത മകൻ. കൈകേയിയുടെ മകൻ ഭരതനും സുമിത്രയുടെ മക്കൾ രണ്ടുപേരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. അങ്ങനെ ഇരിക്കെ ദശരഥ രാജാവ് പ്രായമായി, തൻ്റെ മകനെ രാജ്യഭാരം ഏൽപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രാജ്യത്ത് കൊട്ടാരങ്ങളൊക്കെ അലങ്കരിച്ചു. ആളുകളൊക്കെ വളരെ ആഹ്ലാദത്തിൽ മുഴുകി. അങ്ങനെ ശ്രീരാമനെ രാജാവാക്കാനുള്ള ദശരഥ രാജാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകേയി, കൈകേയിയുടെ പരിചാരികയാണ് മന്ദര. ഇപ്പോൾ കേകയ രാജാവിൻ്റെ മകളാണ് കൈകേയി. അപ്പോൾ ദശരഥ മഹാരാജാവ് അവരെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ പരിചാരികയും ഒന്നിച്ചു വന്നിട്ടുണ്ട്, ദാസി. അപ്പോൾ ഈ കൊട്ടാരത്തിലെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കണ്ട് എന്താണെന്ന് പെട്ടെന്ന് കൈകേയിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് കൈകേയി മന്ദരയോട് ചോദിച്ചു, ഇതെന്താ സംഭവം? ഇവിടെ ഇങ്ങനെ വലിയ ആഘോഷമൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാവരും ആഹ്ലാദത്തിലാണല്ലോ, കൊട്ടാരമൊക്കെ അലങ്കരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മന്ദര പറഞ്ഞു, വിധിയായ നീ നിൻ്റെ അന്തഃപുരത്തിൽ അങ്ങനെ ഇരുന്നു, നീ ഒന്നും അറിയണ്ട, ഇവിടെ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാമോ? കൗസല്യയുടെ മകനായ ശ്രീരാമനെ രാജാവാക്കാൻ പോവുകയാണ്, നിൻ്റെ മകനോ? ശ്രീരാമൻ രാജാവായാൽ കൗസല്യയാണ് രാജമാതാവ്, നീ വെറും ദാസി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ പട്ടാഭിഷേകം ശ്രീരാമനെ രാജാവാക്കുന്നത് നീ തടയണം. എന്നിട്ട് നിൻ്റെ മകനെ ഭരതനെ
നീ രാജാവാക്കണം എന്ന് ദുഷ്ടയായ മന്ദര കൈകേയിയെ ഉപദേശിക്കുന്നു. രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ്, പത്നിയാണ് കൈകേയി. കൈകേയിക്ക് പണ്ട് ദശരഥൻ ഒരു വരം കൊടുത്തിട്ടുണ്ട്. ഒരു വരമല്ല, രണ്ട് വരം. ഈ രണ്ട് വരം, ആ വരം അപ്പോൾ വാങ്ങാതെ പിന്നീട് ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അതിന് വേറൊരു കഥയുണ്ട്. അതൊരു യുദ്ധത്തിൽ, ദേവലോകത്ത് വെച്ചുണ്ടായ ഒരു യുദ്ധത്തിൽ രാജാവ് അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ കൈകേയിയാണ് ആ രഥം നേരെയാക്കി ആ രാജാവിനെ രക്ഷിച്ചൊരു കഥയുണ്ട്. കുറേ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകൾ വരും. അങ്ങനെ രാജാവ് തൻ്റെ പത്നിയോട് പറഞ്ഞു, എപ്പം വേണ്ടിക്കലും ഈ രണ്ട് വരം ചോദിച്ചോളൂ. അപ്പോൾ കൈകേയി പറയുന്നു, ഇന്ന് തന്നെ നീ ആ വരം ചോദിക്കണം. ഒന്ന്, നിൻ്റെ മകനെ ഭരതനെ ഇവിടെ രാജാവാക്കണം. മറ്റേത്, ശ്രീരാമനെ 14 വർഷം നാട്ടിലേക്ക് അയക്കണം. ഈ രണ്ട് വരം ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് കൈകേയിക്ക് ശ്രീരാമനോട് വളരെ വാത്സല്യമായിരുന്നു. അതുപോലെ ശ്രീരാമനെ കൈകേയിയോടും, തൻ്റെ അമ്മ കൗസല്യയെക്കാളും സ്നേഹമുണ്ടായിരുന്നു കൈകേയിയോട് എന്നാണ് കൈകേയി പറയുന്നത്. എനിക്ക് എൻ്റെ എൻ്റെ രാമകുമാരനെ കഴിഞ്ഞ് എനിക്ക് വേറെ എൻ്റെ ഭരതൻ പോലും ഉള്ളൂ എന്ന് പറയുന്ന കൈകേയി ഈ ദുഷ്ടത്തിയായ മന്ദരയുടെ ഈ കുടിലത കേട്ടപ്പോൾ ആകെ മാറി. കൈകേയി അവിടെയാണ്. അങ്ങനെ കൈകേയി എന്ത് ചെയ്തു? ഉടനെ ആകെ വിവശയായി കണ്ണുനീരുവണി തൻ്റെ അന്തപുരത്തിൽ കിടന്ന് വിലപിക്കുന്ന കൈകേയി, കൈകേയിയെ കാണാൻ ദശരഥൻ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ തൻ്റെ ആഹ്ലാദം പങ്കിടാനാണ് അദ്ദേഹം പോകുന്നത്. പിറ്റേ ദിവസം തൻ്റെ മകൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് ആ ആഹ്ലാദം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട പത്നി വളരെ ഖിന്നയായി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എന്ത് പറ്റി പ്രിയേ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമല്ലോ. എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നു? പറയൂ, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കൈകേയി പറഞ്ഞു, അന്ന് പണ്ട് എനിക്ക് രണ്ട് വരം തന്നിട്ടുണ്ട്. ആ വരം ഞാനിപ്പോൾ ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വരം, ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം. ഒന്നും രണ്ടും വർഷമല്ല, 14 സംവത്സരം ശ്രീരാമൻ കാട്ടിൽ കഴിയണം. പിന്നെയോ, എൻ്റെ മകനെ ഭരതനെ രാജാവായി വാഴിക്കണം. ഈ രണ്ട് വരവും എനിക്ക് കിട്ടിയില്ലെങ്കിൽ, എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും എന്നാണ് രാജാവിനോട് പറഞ്ഞത്. അപ്പം രാജാവ് അന്തം വിട്ട് കേൾക്കുകയാണ്, ഇതെന്ത് പറ്റി നിനക്ക്? എനിക്കെന്താണ് സംഭവിച്ചത്? എനിക്ക് രാമനെ, എനിക്ക് ഭരതനേക്കാൾ ഇഷ്ടമായിരുന്നല്ലോ, എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചതിനൊന്നും കൈകേയിക്ക് ഉത്തരമില്ല. കൈകേയി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് തൻ്റെ മകനെ രാജാവാക്കണം. അപ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഓരോ വരിയിലും നമ്മുടെ തുഞ്ചത്താചാര്യൻ ഭക്തിയോടൊപ്പം തന്നെ തത്വചിന്തകൾ കോർത്തിണക്കിയിട്ടുണ്ട്. അവിടെ പറയുന്ന തത്വചിന്ത നമുക്ക് ഓർക്കാം. ശിഷ്ടനായവനെന്നിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനായി സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം എന്നാണ് പറയുന്നത്. ശിഷ്ടനായ ഒരാളാണെങ്കിലും, നല്ല ശുദ്ധനായ നല്ല വ്യക്തിയാണെങ്കിലും ദുർജന സംസർഗ ദുഷ്ടത്തരം കൊണ്ട് ആ ശിഷ്ടൻ നല്ലവർക്ക് സജ്ജനങ്ങൾക്ക് കണ്ടുകൂടാത്തവനായിത്തീരും. ശിഷ്ടനാണെന്നിരിക്കലും, ശിഷ്ടനായെന്ന അവനിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനായി സജ്ജനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റ മകലവേ പാലിക്ക വേണം, വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ, ഉപമ പറയുന്നു, കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്നാണ് ഇവിടെ ഉള്ള തത്വം എന്ന് പറഞ്ഞാൽ
ദൂഷണ സംസർഗമുണ്ട്, സജ്ജനങ്ങളും ചീത്തയായി പോകും. നമുക്കിന്ന് സമൂഹത്തിന് കാണാൻ കഴിയുന്നില്ലേ, എല്ലാവർക്കും ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ എല്ലാ കാര്യങ്ങളും ഇന്നും പ്രസക്തമാണ്, ഇന്നും അതൊക്കെയാണ് നടക്കുന്നത്. ഇന്ന് നമുക്ക് കാണാം സമൂഹത്തിൽ സജ്ജനങ്ങൾ എത്രയോ നല്ല ആൾക്കാർ, ഈ ദുർജന സംസർഗം കൊണ്ട്, ക്രിമിനലുകളുടെ സംസർഗം കൊണ്ടും ദുഷ്ടന്മാരുടെ സംസർഗം കൊണ്ടുമൊക്കെ അവർ മോശമായി പോയവരെ നമുക്ക് കാണാം. പലരും നിന്ദിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ സമൂഹത്തിൽ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പിന്നെ അതിന് പറയുന്ന ഒരു ഉപമയും നമ്മുടെ എഴുത്തച്ഛൻ പറയുന്നത്, കജ്ജടം പറ്റിയ അനുസരണവും നിഷ്പ്രഭം, കജ്ജടം ചെളി അഴുക്ക്, അഴുക്ക് പറ്റിയാൽ പിന്നെ സ്വർണത്തിന് ശോഭയുണ്ടാവുകയില്ലല്ലോ, അത് കഴുകിക്കളയാം. അത് അവിടെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുത്തച്ഛൻ പറയുന്നു. അങ്ങനെ നമുക്ക് കഥയിലേക്ക് വരാം. നമ്മുടെ കൈകയും ഇവിടെ ഈ ആവശ്യം കേട്ട് അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ആര്, നമ്മുടെ ദശരഥ രാജാവ്. അപ്പോൾ തൻ്റെ അച്ഛനെ കാണാൻ ശ്രീരാമൻ അവിടെയൊക്കെ നോക്കി. അപ്പോൾ ശ്രീരാമൻ അറിയാം കൈകയും മാതാവിൻ്റെ അന്തഃപുരത്തിലാണ് അച്ഛനെ കണ്ടു കിട്ടുക, അതുകൊണ്ട് ശ്രീരാമൻ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അച്ഛനവിടെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു. മറ്റേ കൈകയും മാതാവ് വളരെ ഖിന്നയായി സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വേഗം ശ്രീരാമൻ അച്ഛനെ എടുത്തു, മടിയിൽ കിടത്തുന്നു, അച്ഛനെ ശുശ്രൂഷിക്കുന്നു ഒക്കെ ചെയ്തു. അപ്പോൾ എന്താണ് അച്ഛന് പറ്റിയതെന്ന് കൈകയോട് ചോദിച്ചപ്പോൾ നമ്മുടെ കൈകൈ പറഞ്ഞത് എന്താണെന്നറിയോ, നീ കാരണമാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് അത് ദുഃഖത്തിന് കാരണം നീയാണ്. എനിക്ക് 14 സംവത്സരം നീ വനത്തിൽ പോകാൻ ഞാൻ ആവശ്യപ്പെട്ട ുള്ള വരം ചോദിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്, അതിന് കാരണം നീ ആണോ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ അവിടെ യാതൊരു തരത്തിലുള്ള ദേഷ്യഭാവവും പ്രകടിപ്പിക്കാതെ പറഞ്ഞു കഴിയുള്ളൂ, അതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ അമ്മേ, ഞാൻ വനത്തിന് പോവല്ലോ, അച്ഛൻ എന്ത് പറഞ്ഞാലും, അച്ഛൻ പറയാതെ തന്നെ ഞാൻ അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും, ഞാൻ അങ്ങനെയുള്ളൊരു മകനാണ്, അതുകൊണ്ട് അച്ഛൻ പറയേണ്ട കാര്യം പോലുമില്ല. അവിടെയും നമ്മുടെ എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്, ഒരു ദാർശനികത്തോടെ വരുന്നുണ്ട്. കാരണം ഇന്ന് മക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം, എങ്ങനെയുള്ള പുത്രന്മാരായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് ഇന്നും സമൂഹത്തിൽ നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് മക്കൾ അല്ലെങ്കിൽ മകൻ 3 വിധമുണ്ട്, 1 ഉത്തമനായ മകൻ, 2 മധ്യമനായ മകൻ, 3 അധമനായ മകൻ. അപ്പോൾ ശ്രീരാമൻ കൈയോട് പറയുന്ന വാക്ക് നമുക്കറിയാം, ഉത്തമനായ മകൻ ആരാണെന്നാ പറയുന്നത്? താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദന ഉത്തമൻ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ. അച്ഛൻ ആജ്ഞാപിക്കാതെ തന്നെ അച്ഛൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്ന മകനാണ് ഉത്തമനായ മകൻ. പിന്നെയോ മധ്യമനായ മകനോ? മധ്യമനായ മകൻ എങ്ങനെയാണ്? പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്ന മധ്യമനെന്നുള്ള പുത്രനറിഞ്ഞാലും, പിത്രാനിയുക്തമായിട്ട് ചെയ്യുന്നവൻ മധ്യമനെന്നുള്ള പുത്രനറിഞ്ഞാലും, അച്ഛൻ പറഞ്ഞിട്ട് മകനെ അത് ചെയ്യണം, നീ ആ പ്രവൃത്തി ചെയ്യണമെന്നൊക്കെ അച്ഛൻ ആജ്ഞാപിക്കുമ്പോൾ, അച്ഛൻ പറയുമ്പോൾ ചെയ്യുന്ന മകനും ഒട്ടും മോശക്കാരനല്ല, അവൻ മധ്യമനായ പുത്രനാണ്. എന്നാൽ അധമൻ എങ്ങനെയാണ്? അധമനായ പുത്രനാരാണ്? ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാല് കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ, പിതോ മലമെന്ന് പറയുന്നു സജ്ജനം. ഈ കുട്ടിക്ക് ചെയ്യാൻ കഴിയും ഈ മകന്, പക്ഷേ അച്ഛൻ പറഞ്ഞാലും ചെയ്യൂല, എനിക്ക് വയ്യ, ഞാൻ ചെയ്യൂല എന്ന് പറയുന്നവനാണ് അധമനായ മകൻ. അവനാണ് മാതാപിതാക്കളുടെ മലം എന്ന് പറയുന്നു, സജ്ജനങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ശ്രീരാമൻ കൈകയോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഉത്തമനായ മകനാണ്, ഞാൻ അച്ഛൻ്റെ ആജ്ഞ, അച്ഛൻ എന്താണോ വിചാരിച്ചത് അതനുസരിച്ച് ഞാൻ നാളെ തന്നെ കാട്ടിലേക്ക് പോയിക്കോളാം എന്ന് കൈകയോട് പറയുന്നു. അങ്ങനെ ശ്രീരാമൻ കാട്ടിൽ പോകാൻ തയ്യാറാകുന്നു. അപ്പോൾ
നമ്മുടെ രാജാവ് വളരെയധികം വിഷമിച്ച് അങ്ങനെ സങ്കടപ്പെട്ട് അവസാനം രാജാവ് പറഞ്ഞു ഈ ദുഷ്ടയുടെ പിന്നെ ദുഷ്ടയായി തീർന്നു ആര് നമ്മുടെ കൈകി അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അദ്ദേഹത്തിന് ദുഷ്ട വളരെ മോശപ്പെട്ടവളായി കാരണം മന്ദരയുടെ ഉപദേശം കൊണ്ട് അവർ മാറി മാറി അങ്ങനെ ഈ രാജാവ് പറഞ്ഞു എന്നെ എൻ്റെ ശ്രീരാമൻ്റെ അമ്മയുടെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോകൂ കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് രാജാവ് കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ആരോഗ്യ അദ്ദേഹം അങ്ങനെയും അവസനായി കഴിഞ്ഞിരുന്നു അങ്ങനെ എടുത്ത് അവിടെ കൊണ്ട് ചെന്നാക്കുന്നു അങ്ങനെ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊന്നും ഞാൻ പറയാൻ നിന്നാൽ നമുക്ക് തീർക്കാൻ ഒന്നും വളരെ ഇതൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളല്ല അങ്ങനെ കൗസല്യയുടെ അന്തപുരത്തിലെത്തിയ ശ്രീ ദശരഥൻ അവിടെ കിടന്ന് വിലപിച്ച് ഇരിക്കെ കൗസല്യോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ കൗസല്യ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയൊരു വരം കൊടുക്കാൻ എന്തിനാണ് കൈകേക്ക് രാജ്യം മുഴുവൻ കൊടുത്ത കുറച്ചുകൂടായിരുന്നു എൻ്റെ മകനെ എന്തിനാണ് കാട്ടിലേക്ക് അയക്കുന്നത് ദശരഥനോട് ചോദിക്കുമ്പോൾ ദശരഥൻ പറയുന്നു എനിക്ക് അവിടെ ഒരു കഥയുണ്ട് ആ കഥയും കൂടി പറഞ്ഞ് നമുക്ക് ആ കഥയും കൂടി ഇവിടെ അവതരിപ്പ് പറയാം അപ്പോൾ ദശരഥനെ ഈ കാട്ടിലെ മകനെ കാട്ടിലേക്ക് അയച്ച് ദശരഥൻ ഇനി അത്രയും അവശനായിരുന്നു പക്ഷേ ആ കഥ പറയുന്നു അദ്ദേഹം പിന്നെ മരിച്ചു പോവായിരുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ എനിക്ക് നീ പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്നൊരു ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ കഥയാണ് കൗസല്യയോട് അവിടെ വെച്ച് ദശരഥൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് കഥ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ നല്ല കാലത്ത് മൃഗയാ വിനോദത്തിന് അതായത് നായാട്ടിന് വേണ്ടി കാട്ടിൽ പോയി അതും പോയത് അർദ്ധരാത്രിയിലാണ് അപ്പോൾ കാട്ടിലങ്ങനെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ അവശനുമായി കാരണം രാത്രിയാണ് അങ്ങനെ ആ അവസരത്തിൽ ദൂരെ കുറച്ച് അകലെയായിട്ട് സരയൂ നദിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ശബ്ദം എങ്ങനെയാന്ന് വെച്ചാൽ ആന വെള്ളം കുടിക്കുന്നത് ആയിട്ടുള്ള ശബ്ദമാണ് അദ്ദേഹം കേട്ടത് പക്ഷെ അവിടെ ഒരു മുനികുമാരൻ ഒരു പാത്രത്തിൽ വെള്ളം നിറക്കുകയാണ് അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ രാജാവ് വിചാരിച്ചു അത് ആന വെള്ളം കുടിക്കുന്നതാണ് ഇപ്പോൾ തുമ്പിക്കൈയിലിങ്ങനെ വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നതെന്ന് വിചാരിച്ച് നമ്മുടെ രാജാവ് ദശരഥൻ അമ്പെയ്തു ഇപ്പോൾ രാജാക്കന്മാർക്ക് ഈ മൃഗയാ വിനോദം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അങ്ങനെ അമ്പെയ്തു അപ്പോഴാണ് വലിയൊരു നിലവിളി കേട്ടത് അയ്യോ രക്ഷിക്കണേ ഞാൻ കൊല്ലപ്പെട്ടു ഞാൻ എന്നെ കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലവിളി ഇത് കേട്ട ഉടനെ ദശരഥൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പോൾ എന്താ കണ്ടത് തൻ്റെ അമ്പേറ്റ് ഒരു മുനികുമാരൻ അവിടെ കിടന്നു കിടയുകയാണ് അപ്പോൾ രാജാവ് പറഞ്ഞു കുമാര ക്ഷമിക്കണം എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് അവിടെ പ്രണയിച്ചു സാഷ്ടാംഗം നമസ്കരിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു പിന്നെ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് ഈ അമ്പൊന്ന് പറിച്ചെടുക്കണം ഈ വെള്ളം ഒന്ന് എൻ്റെ അച്ഛനമ്മമാർക്ക് എത്തിച്ചു കൊടുക്കണം കുറച്ചപ്പുറത്തായിട്ട് ദാഹിച്ച് വരഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും പ്രായമായവരാണ് വൃദ്ധരാണ് അവർക്ക് കണ്ണ് കാണുകയില്ല അവരെ അവരടുത്തേക്ക് ഈ വെള്ളം ഒന്ന് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ഈ വെള്ളവുമായിട്ട് ഈ വൃദ്ധ തപോധനന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ കാലച്ച കേട്ട് വൃദ്ധനായ ഇയാൾ മുനി ചോദിച്ചു മകനെ എന്താണ് നീ ഇത്ര വൈകിയത് ഞങ്ങൾ ദാഹിച്ച് ക്ഷീണിതരായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ പറഞ്ഞു മുനി ഋഷിവര്യ എന്നോട് ക്ഷമിക്കണം ഞാൻ കുമാരനല്ല ഞാൻ മുനി ഞാൻ കുട്ടിയല്ല ഞാൻ ദശരഥ രാജാവാണ് അയോധ്യയിലെ രാജാവായ ദശരഥനാണ് ഞാൻ എന്ന് പറഞ്ഞു പിന്നെ ഈ സംഭവമൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി അതുകൊണ്ട് എന്നോട് പൊറുക്കണം എന്നെ ശപിക്കരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെള്ളം കൊടുത്തു പക്ഷേ അവരെ ചോദിച്ചു എൻ്റെ മകൻ്റെ ശരീരമെങ്കിലും കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ശരീരത്തിലേക്ക് ശരീരം കാണാൻ ഞങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറയുകയും അങ്ങനെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവർ ആ കുട്ടിയെ തലോടി കരഞ്ഞ് ക്ഷീണിച്ച് അവർ കുട്ടിയെ തലോടിക്കൊണ്ടിരുന്നു അങ്ങനെ പറഞ്ഞു നിങ്ങൾ വേഗം എൻ്റെ മകനെ ദഹിപ്പിക്കാനുള്ള ചിത തീർക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ദശരഥ രാജാവ് ചിത കൂട്ടുകയും മകനെ അതിൽ ദഹിപ്പിക്കുമ്പോൾ ഈ വൃദ്ധ ദമ്പതികളും അതിൽ ചാടി മരിക്കുകയും ചെയ്തു എന്നാണ് കഥ
അപ്പോൾ വൃദ്ധം മരിക്കുന്നതിന് മുമ്പ് രാജാവിന് ശാപം കിട്ടി. അദ്ദേഹം ആ ഹൃദയത്തിലെ ആ മനോവേദന കൊണ്ട് അറിയാതെ അയാൾ ശപിച്ചു. ഈ അബദ്ധം പറ്റിയതാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ. അപ്പോൾ അബദ്ധം പറ്റിപ്പോയതാണെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളും രാജാവേ അങ്ങും എന്നെ പോലെ പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പുത്രദുഃഖം അനുഭവിച്ചേ പറ്റൂ എന്ന് ദശരഥൻ തൻ്റെ പത്നിയായ കൗസല്യോട് പറയുകയാണ്. അങ്ങനെ ആ മനോദുഃഖം കൊണ്ട് പുത്രദുഃഖം കൊണ്ട് ദശരഥൻ മരിക്കുന്നു. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെയാണ് കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിൽ പോകുമ്പോൾ വളരെ അവശനായിട്ടാണുള്ളത് പിതാവ്. പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും അവിടെയുണ്ട്, ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ലക്ഷ്മണൻ അച്ഛനെ പിടിച്ചു കെട്ടിയിട്ട് ശ്രീരാമനോട് രാജാവാകാൻ പറയുന്നു, ഞാൻ പിടിച്ചു കെട്ടിത്തരാം, വൃദ്ധനാണ്, സ്ത്രീജിതനാണ്, അതുകൊണ്ട് പിതാവ് എനിക്ക് ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് ഏട്ടൻ എന്തായാലും രാജാവാകണം, നമുക്ക് അദ്ദേഹത്തെ കാരാഗ്രഹത്തിലടക്കാം. അത് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ കാരാഗ്രഹത്തിലടച്ചിട്ട് ശ്രീരാമാനി രാജ്യം ഭരിക്കുമെന്ന് ദശരഥനും പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ലക്ഷ്മണൻ ഉപദേശിക്കുന്ന ലക്ഷ്മണോപദേശം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ 10-ാം ക്ലാസ് എവിടെയോ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സൗമിത്രി ലക്ഷ്മണോപദേശം ഉണ്ടല്ലോ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാർക്കനി എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടേ, അതൊക്കെ ജീവിതമൊക്കെ അത്രയേ ഉള്ളൂ, നശ്വരമാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ കുപിതനാകരുത്. ലക്ഷ്മണൻ അങ്ങനെ കോപം കൊണ്ട് ജനിക്കുകയാണ്. അന്നേരം അവിടെയും പറയുന്നുണ്ട്, ക്രോധം പരിത്യജിക്കണം ബുധജനം, ക്രോധമല്ലോ യമനായതും എന്ന്. അവിടെ ആ ക്രോധം, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ കാമം ക്രോധമൊക്കെയാണെന്നാണല്ലോ പുരാണ ഇതിഹാസങ്ങൾ പറയുന്നത്. കാമം ക്രോധം ലോഭം, ഇതാണ് 3 നരകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെ ക്രോധത്തെപ്പറ്റി അവിടെ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ക്രോധത്തെപ്പറ്റി നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം, എന്താണ്, ക്രോധാഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാഭവതി സമ്മോഹ, ക്രോധം കൊണ്ട്, ക്രോധം കൊണ്ടല്ലേ ഇന്ന് എല്ലാം സംഭവിക്കുന്നത്. അച്ഛനെയും അമ്മേനെയും കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, മറ്റുള്ള പ്രണയിനികളെ കൊല്ലുന്നു, പെട്രോളൊഴിച്ച് കത്തിക്കുന്നു ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രോധാഭവതി സമ്മോഹ, ക്രോധം കൊണ്ട് അവിവേകം ഉണ്ടാകുന്നു. പിന്നെയോ സമൂഹ സ്മൃതി വിഭ്രമ, അവിവേകം കൊണ്ട് ബുദ്ധി നശിച്ചു പോകുന്നു, നമുക്ക് ഓർമ്മയുണ്ടാകുന്നില്ല, പിന്നെ ഓർമ്മക്കേടായി. പിന്നെയോ സ്മൃതിഭ്രംശ ബുദ്ധിനാശവും, പിന്നെ ബുദ്ധി ഇല്ലാണ്ടാകുന്നു, ബുദ്ധിനാശ പ്രണശ്യം, അതോടെ എല്ലാം നശിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ കണ്ടില്ലേ ഈ ക്രോധം കൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശത്രുക്കൾ ഈ 3 ഈ വികാരങ്ങളാണ്, അല്ലാതെ നമ്മുടെ മറ്റുള്ള ആളുകളൊന്നും അല്ല എന്നാണ് ഈ ഇതിഹാസങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലക്ഷ്മണോപദേശമുണ്ട്, പിന്നെ ഭരതൻ അങ്ങനെ ആയി, ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി, അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഭരതൻ ആളയച്ചു. ഭരതനും ശത്രുഘ്നൻ എവിടെയാണ് ഉള്ളത്, കൈകേയിയുടെ നാട്ടിലാണുള്ളത്, കൈകേയിയുടെ കേകയ രാജ്യത്ത്. അങ്ങനെ കൈകേയിയുടെ നാട്ടിൽ നിന്ന് അവരെ കൂട്ടി വരുന്നു, ആരെ, ഭരതനെയും ശത്രുഘ്നനെയും. അപ്പോൾ രാജ്യം അയോധ്യ രാജ്യമൊക്കെ അങ്ങനെ മൂകമായിട്ടാണുള്ളത്, കാരണം ശ്രീരാമൻ നാട്ടിലില്ല, ശ്രീരാമൻ ആ നാട്ടിലെ പ്രജകൾ പോലും എല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ്. ഭരതൻ അത്ഭുതമായി, ഇതെന്ത് പറ്റി നാട്ടിലെ. അങ്ങനെ ഭരതൻ നാട്ടിൽ വരുന്നു, കൊട്ടാരത്തിലെത്തുന്നു. അപ്പോൾ അന്തപുരത്തിലൊക്കെ ശോകമയം എല്ലാവരുടെയും. അപ്പോൾ അമ്മയെ കാണാൻ ചെന്നു, അമ്മയോട് ചോദിച്ചു, അച്ഛൻ എന്താ സമയം. അപ്പോൾ അമ്മ വളരെ സന്തോഷവതിയായിട്ട് അമ്മ പറഞ്ഞു, അച്ഛന് സുഖമില്ല, കാരണം ഞാനിങ്ങനെ 2 വരം ചോദിച്ചു, ഒന്ന് നിന്നെ രാജാവാക്കണമെന്ന്, മകനെ നീ നാളെ അടുത്ത ദിവസം തന്നെ നിൻ്റെ പട്ടാഭിഷേകം നടത്താം, നീ ആയിരിക്കും രാജാവ്, ശ്രീരാമനെ ഇങ്ങനെ കാട്ടിലേക്ക് അയച്ചിട്ടാണുള്ളതെന്ന് വളരെ സന്തോഷത്തോടെ കൈകൈ പറയുമ്പോൾ ആ ഭരതൻ ഭ്രാതൃസ്നേഹം അവിടെ നമുക്ക് കാണാം. ഭരതൻ്റെ ആ ഭരതൻ പൊട്ടിത്തുറച്ച് തൻ്റെ അമ്മയെ ദുഷ്ടേ വഞ്ചകി രാക്ഷസി എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ആകുലനായി പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഭരതൻ പറഞ്ഞു, എനിക്ക് രാജ്യം വേണ്ട, ഞാൻ നാളെ തന്നെ വനത്തിലേക്ക് പോവുകയാണ്, ഞാൻ ഏട്ടൻ്റെ കൂടെ ഞാനും 14 വർഷം വനത്തിൽ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് പുറപ്പെടുവാണ്. അപ്പോൾ അതിനു മുമ്പ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണനും സീതയൊക്കെ പോകുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ലക്ഷ്മണനോട് ഈ ഉപദേശമൊക്കെ കൊടുത്തു, സീത പറഞ്ഞു, ഞാനും പൊരുവാണ്,
സീതയില്ലാത്ത ഒരു ശ്രീരാമനുണ്ടോ ഏതെങ്കിലും രാമായണത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ അതിലുണ്ട്. അങ്ങനെ അവർ പോകുമ്പോൾ നമ്മുടെ സുമിത്ര ലക്ഷ്മണൻ്റെ അമ്മ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട് അവിടെ. ആ മകനോട് പറയുന്നത് ലക്ഷ്മണനോട്, നീ ശ്രീരാമനെ ദശരഥനായിട്ട് കാണണം, ദശരഥനാണ് ശ്രീരാമനെന്ന് നീ വിചാരിക്കണം. ജ്യേഷ്ഠനോട് ജ്യേഷ്ഠന പറഞ്ഞോളൂ, സുമിത്രയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ജ്യേഷ്ഠപത്നിയായ സീതയെ, സീത ഞാനാണെന്ന് വിചാരിക്കണം. അതുപോലെ കാട് അയോധ്യയാണെന്ന് വിചാരിക്കണം. അങ്ങനെ നീ വിചാരിച്ചു കൊണ്ടായിരിക്കണം ഈ കാലങ്ങളൊക്കെ നീ അവിടെ കഴിയേണ്ടത്. അത് നമുക്ക് അതിലെ വരികൾ എന്താണെന്ന്, രാമം വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണ്, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യ അടവിയും വിധി വെച്ചതാദയഥാസുഖം എന്ന് പറയുന്നു. അതായത് രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം, എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആണ് സീത എന്ന് കരുതണം, ആരെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠപത്നിയെയും മാതാപിതാക്കളായി കരുതിക്കൊണ്ട് ശുശ്രൂഷിക്കണം എന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ഉപദേശമാണത്. അത് സുമിത്ര തൻ്റെ മകന് കൊടുക്കുന്നു. അതുപോലെ കൗസല്യ എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ മകനെ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ എൻ്റെ മകനെ അനുഗ്രഹിക്കണേയെന്ന് ആ അമ്മയും വളരെ വിഷമത്തോടെ പറഞ്ഞു യാത്രയയക്കുക. അങ്ങനെ കാട്ടിലെത്തിയ ശ്രീരാമൻ കുറേ ഭാഗങ്ങൾ അവിടെയുണ്ട്, നമുക്ക് ചുരുക്കി പറയാം. ഭരതൻ ഇങ്ങനെയൊക്കെ ഭൂപിഷ്ടനായി പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്, അച്ഛനെ എണ്ണത്തോണിയിൽ കിടത്തിയിട്ടുണ്ട്. അന്ന് ഫ്രീസറൊന്നുമില്ല, ഇന്നത്തെ കാലത്തല്ലേ ഫ്രീസറൊക്കെ വന്നത്. അന്ന് ഈ എണ്ണത്തോണിയാണ് മൃതശരീരം കേടുവരാതിരിക്കാൻ വേണ്ടി ഉള്ളത്. അങ്ങനെ ആ മൃതശരീരം മകൻ ഭരതനെടുത്ത് തൻ്റെ അച്ഛനെ എല്ലാ പൂജാധികരണങ്ങളോടും കൂടി സംസ്കരിച്ച് അതിനുശേഷം തൻ്റെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ ഇവർ പരിവാര സമേതം കൈകൈ അടക്കം തന്നെ പുറപ്പെട്ടു. അങ്ങനെ അമ്മമാരും മറ്റൊരു പ്രജകളും മറ്റ് കൊട്ടാരവാസികളും ഒക്കെ ഭരതൻ്റെ കൂടെ ശ്രീരാമനെ കാണാൻ ചെല്ലുന്നു. അങ്ങനെ കാട്ടിലെത്തി ശ്രീരാമനെ കാണുന്നു. ശ്രീരാമൻ പറഞ്ഞു, അവിടെയും ഭരതൻ വളരെ മിടുക്കനായ വളരെയധികം ആദരണീയനായ ഒരു സഹോദരനാണ് ഭരതൻ. ഭരതനെ കുറിച്ച് ശ്രീരാമൻ തന്നെ അതിൽ പറയുന്നുണ്ട്. രാജ്യം ഭരിക്കാൻ അവൻ മതി എന്നുള്ള ഒരു ഒരു കാര്യമുണ്ട്, ഒരു വരികളുണ്ട് അതിൽ. രാജ്യം ഉപേക്ഷിക്കുന്നതിന് ഞാനും മതി എന്ന് പറയുന്ന ആ രണ്ടു വരി വളരെ പ്രധാനമാണ്. അങ്ങനെ ഭരതനെ അവിടെ വെച്ച് രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ എന്നാണ് ശ്രീരാമനാ പറയുന്നത്. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ഏതെങ്കിലും സഹോദരങ്ങളോട് പറയോ അങ്ങനെ രാജ്യം ഉപേക്ഷിക്കാൻ ത്യാഗം, ആ ഗുണമാണ് അവിടെ ശ്രീരാമൻ്റെ. രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് എൻ്റെ അമ്മയോട് പറയുന്നു. അങ്ങനെയാണ്. പക്ഷേ ശ്രീരാമൻ തയ്യാറാകുന്നില്ല നാട്ടിലേക്ക് വരാൻ. കാട് അച്ഛൻ്റെ ആ ആജ്ഞ ഞാൻ അനുസരിക്കും, അത് കഴിഞ്ഞേ ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ ഭരതൻ പോകാൻ തയ്യാറായിരുന്നില്ല. അവസാനം ഭരതൻ പറഞ്ഞു, എങ്കിൽ ജ്യേഷ്ഠൻ്റെ മെതിയടി എനിക്ക് തന്നാൽ അത് ആ പാദുകം വെച്ച് ഞാൻ ജ്യേഷ്ഠനാണെന്നുള്ള ഭാവത്തിൽ അയോധ്യയിൽ കൊണ്ടുവച്ച് ഞാൻ രാജ്യം ഭരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ശ്രീരാമൻ തൻ്റെ പാദുകം മെതിയടികൾ ശ്രീരാമന് നൽകുന്നു. അതിനു പുറമെ ഭരതൻ പറയുന്നു, 14 സംവത്സരം കഴിഞ്ഞ് അടുത്ത ദിവസം അവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ നൽകുന്നു. അങ്ങനെ ഭരതൻ ആ പാദുകങ്ങളും വാങ്ങി കൊട്ടാരത്തിലേക്ക്
പരിവാര സമേതം മടങ്ങുന്നു. പിന്നെ പാദുക സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് സാധാരണ ഒരു മുനിയെ പോലെ ഗർഭയിൽ വിരിച്ച് ഗർഭവിരിച്ച് കിടന്നുകൊണ്ട് അദ്ദേഹം 14 സംവത്സരം ഈ മഹാനായ ഭരതൻ അയോധ്യ ഭരിച്ചു എന്നാണ് കഥ. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി ഒരുപാട് കഥകളുണ്ട്. പിന്നെ വനവാസം, അവിടെ വെച്ച് സീതാപഹരണം, സീതയെ രാവണന് കട്ടുകൊണ്ടുപോകുന്നത്, ഇങ്ങനെ കുറേ കഥകളുണ്ട്. കുറച്ച് കാര്യം ഞാനിപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.